അഹങ്കാരം നിങ്ങളെ ഞങ്ങളെ കുറിച്ചല്ലേ, അഹങ്കാരം തലയ്ക്ക് പിടിച്ചോ സാർ, അഹങ്കാരം തലയ്ക്ക് പിടിച്ചോ. എന്ത് കാര്യം അവർക്ക് അവിടെ, ആരാണ് അവർ, ആരാണ് ഇത്, എന്താണ് സാർ ഇത്, എന്തോ ധിക്കാരമാണ് ഇന്നലെയും ഇന്നുമായി മാധ്യമങ്ങളും സഭയ്ക്കകത്തുമൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അദ്ദേഹത്തിന്റെ ആത്മഹത്യയ്ക്ക് പ്രധാന കാരണക്കാരി ജില്ലാ പഞ്ചായത്ത് അംഗമായ PP ദിവ്യയാണ് എന്നും PP ദിവ്യയെ വിളിക്കാത്ത അല്ലെങ്കിൽ ക്ഷണിക്കാത്ത ഒരു ചടങ്ങിലേക്ക് അവർ കടന്നു വരികയും ആ വേദിയിൽ വെച്ച തൻ്റെ സഹപ്രവർത്തകരുടെയും ജില്ലാ കളക്ടറുടെയും മധ്യത്തിൽ വെച്ചുകൊണ്ട് നവീൻ ബാബുവിനെതിരെ രൂക്ഷമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ മാനസികപരമായി തകർക്കുകയും തൊട്ടടുത്ത ദിവസം പത്തനംതിട്ട ജില്ലയിൽ സ്ഥാനമേറ്റെടുക്കേണ്ടതായിരുന്ന നവീൻ ബാബു തൻ്റെ കോട്ടേഴ്സിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയുടെ പ്രധാന കാരണക്കാരി PP ദിവ്യയാണ് എന്ന തരത്തിലേക്ക് പ്രതിപക്ഷം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഇന്നലെ സഭയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അത് ശക്തമായ രീതിയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിനെ മന്ത്രി രാജൻ അനുകൂലിക്കുകയും ഈ വിഷയത്തിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അതിനെ എതിർത്ത് നിൽക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവ വികാസമായിരുന്നു ഇന്നലെ ഉണ്ടായത്. ഇന്നലെ പ്രതിപക്ഷം അടിയന്തര പ്രമേയ ചർച്ചയുടെ ഭാഗമായി സർക്കാർ ജീവനക്കാരുടെ പ്രശ്നം ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് ADMന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയം സഭയ്ക്കുള്ളിൽ ചർച്ചയായത്. പിന്നീട് അത് വലിയൊരു കോലാഹലത്തിലേക്ക് മാറുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സർക്കാർ ജീവനക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ADMന്റെ ആത്മഹത്യ ഉദ്ധരിച്ചുകൊണ്ട് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. മറ്റേ സമ്മർദ്ദം മാത്രമല്ലല്ലോ, ഇന്നലെ കണ്ണൂരിലുണ്ടായ സംഭവം എന്താ, ഒരു ADM അനുമതിക്കാരനല്ലാത്ത ഒരു ADM ഒരു യാത്രയെ ഇപ്പൊ സമ്മേളനം നടക്കുമ്പോൾ റിട്ടയർ ചെയ്തിട്ട് യാത്രയാവല്ലോ, അപ്പൊ നമ്മളൊക്കെ പോകും. ഇത് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ ഡൊമസ്റ്റിക് ആയിട്ട് നടക്കുന്ന കളക്ട്രേറ്റിൽ കളക്ടർ അധ്യക്ഷത വഹിച്ച് നടക്കുന്ന ഒരു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പോയി ചെന്നിരുന്ന് അദ്ദേഹത്തെ അപമാനിച്ചു, വിളിക്കാത്ത സദസ്സിൽ പോയി മോശമായ വർത്തമാനം പറഞ്ഞ് മൈക്കെടുത്ത് കളക്ടറുടെ അനുമതി ഇല്ലാതെ അദ്ദേഹം അനുമതിക്കാരനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിച്ചു. സാർ, അദ്ദേഹം നിങ്ങളുടെ CPM കുടുംബത്തിൽപ്പെട്ട ആളാ, നിങ്ങളുടെ പത്തനംതിട്ട ജില്ലയിലെയാണ്, അദ്ദേഹത്തിന്റെ അമ്മ നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറായിരുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യ നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആളാണ്, ഇദ്ദേഹം നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആളാണ്. സാർ, അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിമാനത്തിലേറ്റ ക്ഷതം മൂലം അദ്ദേഹം ആത്മഹത്യ ചെയ്തു. സാർ, ഇന്ന് രാവിലെ ഈ പത്തനംതിട്ടയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക കിട്ടിയ അദ്ദേഹം രാത്രി വെളുപ്പാം കാലത്ത് ട്രെയിനിൽ വരുമെന്ന് പറഞ്ഞ് ഭാര്യയും കുട്ടിയും കാത്തു നിന്നു സാർ, കുട്ടികളും അതാ ചെങ്ങന്നൂർ കാത്തു നിന്നു സാർ. വന്നതെന്താ, വന്നത് അറിവ് അദ്ദേഹം അപമാന ഭാരത്താൽ ആരുടെയും, കാരണം കളക്ടറുടെ മുമ്പിൽ വെച്ച്, തന്റെ മേലുദ്യോഗസ്ഥന്റെ മുമ്പിൽ വെച്ച്, സഹപ്രവർത്തകരുടെ മുമ്പിൽ വെച്ച്, സബോർഡിനേറ്റ്സിന്റെ മുമ്പിൽ വെച്ച് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് എന്ത് കാര്യം അവർക്ക് അവിടെ, ആരാണ് അവർ, ആരാണ് ഇത്, എന്താണ് സാർ ഇത്, എന്തോ ധിക്കാരമാണ് സാർ ഈ സംസ്ഥാനത്ത് നടക്കുന്നത്. അഹങ്കാരം നിങ്ങളെ, ഞങ്ങളെ കുറിച്ചല്ലേ, അഹങ്കാരം തലയ്ക്ക് പിടിച്ചോ സാർ, അഹങ്കാരം തലയ്ക്ക് പിടിച്ചോ സാർ. അവർക്കെതിരായി കേസെടുക്കണം, അവരെ അറസ്റ്റ് ചെയ്യണം, അവരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കണം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കില്ലെന്ന് നിങ്ങൾ തീരുമാനിച്ചാണ്, ഇതുപോലത്തെ കുറെ ഉണ്ടല്ലോ നിങ്ങളുടെ പാർട്ടിയിൽ. സാർ, ഇതൊക്കെ കേരളത്തെ ഞെട്ടിച്ച, കേരളത്തെ തകർത്ത കാര്യങ്ങളാ സാർ. ഞാൻ അവസാനിപ്പിക്കുകയാണ്.